നയതന്ത്ര ബാഗ് വഴിയുള്ള സ്വർണ്ണ കള്ളക്കടത്ത് കേസിനെക്കുറിച്ച് ശിവശങ്കറിന് ഒന്നും അറിയില്ല എന്നാണ് കസ്റ്റംസിനോടും എൻഐയോടും ശിവശങ്കർ ആവർത്തിച്ച് പറഞ്ഞത്. എന്നാൽ 10 ദിവസമായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ പക്കലുണ്ടായിരുന്ന പ്രതികളിൽ ചിലർ നൽകിയ മൊഴി ശിവശങ്കറിനെതിരാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിന് ക്ലീൻ ചീറ്റ് ഇല്ലെന്ന് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കി കഴിഞ്ഞു. ശിവശങ്കറിനെ എൻഐ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കൊച്ചിയിലേക്ക് എത്താൻ എം ശിവശങ്കറിനോട് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കസ്റ്റംസിനും എൻഐക്കും പിന്നാലെ എൻഫോഴ്സ്മെന്റും ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കള്ളക്കടത്ത് ഇടപാടിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് കസ്റ്റംസിനോടും എൻഐയോടും എം ശിവശങ്കരൻ ആവർത്തിച്ചത്. പ്രതികളുമായി ഉണ്ടായിരുന്നത് സൗഹൃദം മാത്രമാണ് എന്നാണ് ശിവശങ്കറിന്റെ വാദം. എന്നാൽ 10 ദിവസമായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ പക്കലുണ്ടായിരുന്ന പ്രതികളിൽ ചിലർ നൽകിയ മൊഴി ശിവശങ്കറിന് എതിരായിട്ടാണ്. കഴിഞ്ഞ മാസം 30 വിമാനത്താവളത്തിൽ പിടിച്ചുവെച്ച സ്വർണം വിട്ടുകിട്ടാൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവി ശിവശങ്കരൻ ദുരുപയോഗം ചെയ്ത് എന്ന നിലയ്ക്കായിട്ടാണ് അന്വേഷണം നീങ്ങുന്നത്. ഈ ഘട്ടത്തിൽ സ്വപ്ന തന്നെ ശിവശങ്കറിന് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും കരുതപ്പെടുന്നു. സ്വപ്നയുടെ മൊബൈൽ ഫോണിൽ നിന്നും എൻഐയെ വീണ്ടെടുത്ത ടെലിഗ്രാം ചാറ്റുകൾ ഇക്കാര്യത്തിൽ നിർണായകമാണ്. കള്ളക്കടത്തിന് തൊട്ടു മുമ്പോ തൊട്ടു പിന്നാലെയോ എം ശിവശങ്കറിന് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് എൻഐയുടെയും തീരുമാനം. ഇക്കാര്യം ഉറപ്പിക്കുന്നതിന് കൂടിയാണ് സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിലേതടക്കമുള്ള CCTV ദൃശ്യങ്ങൾ എൻഐ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസത്തിനകം ഈ ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കൈപ്പറ്റും. ഇതിനിടെ ഒന്നാം പ്രതി സരിത്തിനെ എൻഐയെ കോടതി റിമാൻഡ് ചെയ്തു. സ്വപ്ന അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ കസ്റ്റംസും എൻഫോഴ്സ്മെന്റും വിവിധ കോടതികളെ സമീപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ശിവശങ്കറിന് രക്ഷയില്ല. കള്ളക്കടത്ത് ഇടപാടിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന കസ്റ്റംസിനോടും എൻഐയോടുമൊക്കെ ശിവശങ്കർ പറഞ്ഞെങ്കിലും 10 ദിവസമായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ പക്കലുണ്ടായിരുന്ന പ്രതികളായ സ്വപ്ന സുരേഷും മറ്റും നൽകിയ മൊഴികൾ ശിവശങ്കറിന് പൂർണ്ണമായും എതിരായിട്ടാണ്. എന്തായാലും ശിവശങ്കറിന്റെ അറസ്റ്റ് നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.